Hi friends, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു ദോശയാണ്. നമ്മുടെ ഉഴുന്നരച്ചിട്ടുള്ള ദോശ തന്നെയാണ്. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അതിപ്പം ഒരു 3-4 മണിക്കൂറോളം ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ഉലുവ കൂടി നമ്മൾ ഇത് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇളക്കി ഇട്ടിരിക്കുകയാണ്. അല്ലാതെ അതിൻ്റെ പുറത്തും അത് വേറെ മാറ്റിയല്ല വെച്ചിരിക്കുന്നത്. പിന്നെ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതിനകത്ത് നമ്മൾ പച്ചരിയല്ല അരച്ച് ചേർക്കുന്നത്, നമ്മൾ അരിപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് ഇട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഉലുവായുമൊക്കെ ഇടക്ക് ഇടക്ക് തന്നെയുണ്ട്. ഒത്തിരി അങ്ങ് ഓവറായിട്ട് വെള്ളം എടുക്കുന്നില്ല. ഒത്തിരി ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് വെള്ളം ഇട്ട് ഒഴിച്ച് നമ്മൾ അരച്ചെടുക്കുക. ഇതുപോലെയാണ് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് നമ്മളിതൊന്ന് അരച്ചെടുത്തിരിക്കുന്നത്. കണ്ടോ, നന്നായിട്ട് നമുക്ക് ഒത്തിരി വെള്ളവുമില്ല, കറക്റ്റ് വെള്ളത്തിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയും കൂടെ നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഈ ഉഴുന്നും പിന്നെ ഉലുവായും കൂടെ നമ്മൾ നന്നായിട്ടിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് പപ്പാരിപ്പം. കണ്ടോ, ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് വയ്ക്കണം. നമ്മൾ സാദാ എടുക്കുന്ന ചോറാണ്. അപ്പോൾ അത് നമുക്ക് ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 1/4 കപ്പ് ചോറേ ഞാൻ എടുക്കത്തുള്ളൂ. ചോറ് എപ്പോഴും നമ്മൾ ദോശയ്ക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിൽ ഇച്ചിരി കുറച്ചേ എടുക്കാവുള്ളൂ. നമ്മൾ ഈ അപ്പത്തിനൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇച്ചിരി കൂടുതൽ എടുക്കുന്നത്. പക്ഷേ ഇതിന് നമ്മൾ ഇച്ചിരി കുറച്ചെടുത്താലേ ഇഡ്ഡലി ആണെങ്കിലും നല്ല സോഫ്റ്റ് ആകത്തുള്ളൂ, ദോശയ്ക്കാണെങ്കിൽ. അതുപോലെ തന്നെ ഈ ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഒന്നും കൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉലുവായും ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഈ ഉഴുന്നുമൊക്കെ എടുക്കുന്നതിൻ്റെ ഓരോ അളവ് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നതെങ്കിൽ 1 ടീസ്പൂണ് ഉലുവായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാം. പിന്നെ നമ്മളിച്ചിരി ഉഴുന്നിച്ചിരി കൂടുതൽ ഇടുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, ദോശയാണെങ്കിലും ഇഡലിയാണെങ്കിലും. ഇപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് ചോറാണ് എടുക്കുന്നത്. ഇപ്പോൾ 1/4 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരിത്തിരി വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഉഴുന്നും അരിയൊക്കെ കൂടെ അരച്ചതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് അരിയല്ല നമ്മുടെ ചോറുമായിട്ടൊക്കെ അരച്ചതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പച്ചരി ആണെങ്കിലും നമുക്കിപ്പോൾ ഈ 1 കപ്പ് ഉഴുന്നെടുക്കുമ്പോൾ 1/4 കപ്പ് പച്ചരിയേ ഞാൻ എടുക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി പച്ചരിയാണെങ്കിൽ ഉഴുന്നാണ് ഇച്ചിരി കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ല, 1/4 കപ്പോളം ഉണ്ട് ഈ അരിപ്പൊടി. അപ്പോൾ അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് നമ്മളുടെ ഈ മിക്സിക്കകത്ത് അരയ്ക്കാനെടുത്ത മിക്സിക്കകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിൻ്റെ ഈ ഇതൊക്കെ വക്കൊക്കെ എടുത്ത് അതിനകത്താണ് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ വെള്ളം ഇതിനകത്തിട്ട് നമ്മൾ ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇത് കൈ കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്നാലേ അതിൻ്റെ ആ കറക്റ്റ് ഒരു പരുവം നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തത്. കൈ കൊണ്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് നമ്മളിങ്ങനെ എടുക്കുമല്ലോ, കഴിഞ്ഞ വീഡിയോക്ക് അത് അപ്പത്തെ പാലപ്പത്തിൻ്റെയൊക്കെ കാണിച്ചതുപോലെ. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെയാണ് നമ്മളിതേ നന്നായിട്ട് കൈ കൊണ്ട് പതപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമ്മളിതൊരു 5-6-7 മണിക്കൂറോളം നമ്മളിതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അന്നേരമാണ് ഇത് നന്നായിട്ട് ഈ മാവൊക്കെ അടിപൊളിയായിട്ട് നല്ല പതഞ്ഞ് പൊങ്ങി നല്ല പൊളിച്ച് അടിപൊളി ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ആയിട്ടുള്ള പരുവത്തിന് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളിതിപ്പം ദോശ എടുക്കാൻ പോവാണ്. ദോശയും ചൂടും നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് മസാല ദോശയും കൂടെ തയ്യാറാക്കാം.
അപ്പോൾ ഇതെന്തായാലും മെയിനായിട്ട് നമുക്ക് ദോശയ്ക്കാണ് പറ്റുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 7-8 മണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല അടിപൊളി ദോശക്കല്ലിനകത്തിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ദോശയൊക്കെ റെഡിയാകും. അപ്പോൾ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്താൽ വെക്കാം. അങ്ങനെ നമ്മുടെ മാവെല്ലാം റെഡിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. ഉണ്ടാ നന്നായിട്ട് അതങ്ങ് പൊളിച്ച് വന്നിട്ടുണ്ട്. പൊളിച്ചങ്ങ് പൊങ്ങിയിരിക്കുവാണ്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ മാവെല്ലാം റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് പൊളിച്ച് നല്ല രീതിയിൽ വന്നിരിക്കുവാണ്. ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ഇളക്കി വെച്ച് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ദോശക്കല്ലാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉരിയാകട്ടെ. ഈ ദോശമാവ് നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട്. നല്ല രീതിയിലാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കുമ്പളകളായിട്ട് അതെങ്കിലും പൊട്ടി വരും. ഇപ്പം നമ്മുടെ ദോശ ഒരു ഭാഗം എല്ലാം റെഡിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുക്കാം. അങ്ങനെ ഇതൊന്ന് മറിച്ചിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിരിക്കുവാണ്. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ രണ്ടാമത്തെയാണ് ചുടുന്നത്. ഇതൊന്ന് നമുക്ക് മറിച്ചിടാം. നമുക്ക് നന്നായിട്ട് മുരിയണമെങ്കിൽ നമുക്ക് അന്ന് ഒന്നും കൂടെ ഇട്ടൊന്ന് മുരിവിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ലൈറ്റായിട്ട് മുരിഞ്ഞാൽ മതിയെങ്കിൽ ഇതുപോലെയാണെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പം നന്നായിട്ട് റെഡിയായിട്ടുണ്ട് കേട്ടോ. നല്ല പൂ കണക്കത്തെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിതങ്ങോട്ട് മാറ്റിയിടാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ മസാല ദോശയെല്ലാം റെഡിയായിട്ടുണ്ട്. ഞാൻ ഒരു മസാല ദോശയല്ല, സാധാ ദോശയാണ് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ കുഞ്ഞിന് മസാല ദോശയായിട്ട് എടുത്തിരിക്കുവാണ്. കണ്ടാ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ സാമ്പാറും എടുത്തിട്ടുണ്ട്, മസാലയുടെ ഗ്രേവിയും എടുത്തിട്ടുണ്ട്, മസാല ദോശയുടെ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അതെങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.